എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുമരകത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. എന്താ പ്രത്യേകത പറ റോസു? ബേബി ഉണ്ടായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിലൊക്കെ പോയി താമസിക്കാൻ പോകുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. അതെ, നമ്മുടെ ബേബിക്ക് ഇപ്പോൾ 5 മാസം പ്രായമായി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു റിസോർട്ടിൽ താമസിക്കാൻ പോവാണ്. കുമരകത്തുള്ള അബാധ വിസ്പറിംഗ് പാംസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ്, ഞാൻ കുമരകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഫുഡ് സ്പോട്ട് ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കിളിക്കൂട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഷാപ്പും കൂടെ കൂടിയുള്ള റെസ്റ്റോറൻ്റാണ്, പക്ഷേ ഫാമിലി റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ഫുഡ് ഭയങ്കര സെറ്റപ്പ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം അവിടെ പോയി ഫുഡ് കഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അബാദ് വിസ്പറിംഗ് പാംസിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. അതാണ് ഇന്നത്തെ പ്ലാൻ. വേറെ കുമരകത്തുള്ള ഒരു സ്ഥലങ്ങളും നമ്മൾ കാണുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ബേബിയുണ്ട്. കൊച്ചിനെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഒത്തിരി ഒരളച്ചിൽ കൊച്ചിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് പ്ലാൻ. നമ്മളിപ്പോൾ കിളിക്കൂട് ഷാപ്പ് ആൻഡ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ആദ്യം കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ മാത്രമാണ് ഈ കിളിക്കൂട് ഷാപ്പിലേക്കുള്ള ദൂരം. അത്യാവശ്യം നല്ല പാർക്കിങ്ങൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഒരു കായലിൻ്റെ കരയിലാണ് ഈ ഒരു ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം, അവിടെ കിച്ചൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ AC വേണ്ടവർക്ക് AC റെസ്റ്റോറൻറ്റ് ഒരു ചെറുതായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഹട്ട് ഹട്ടായിട്ട് ഒരു തോടിൻ്റെ കരകളിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നതിൽ ഏകദേശം 90% സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ഗ്യാങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ വരാൻ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടി. അധികം ഐറ്റംസൊന്നുമില്ല. ഷാപ്പായതുകൊണ്ട് ഇച്ചിരി പൊടിമീൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൊറോട്ട, അപ്പം, അതുപോലെ തന്നെ കുട്ടനാട്ടുകാരുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള താറാവും അപ്പാസും ഒരു കുടം കള്ളും. റോസ് ആദ്യമായിട്ട് കള്ള് ഷാപ്പ് വന്നാണ്. അപ്പോൾ കള്ള് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് പറയാം. ചോട്ടെ പിടിച്ചേ, ചോട്ടെ പിടിച്ചേ, എങ്കിലും ടേസ്റ്റ് കിട്ടിട്ടേക്കോട്ടെ. എങ്ങനെയുണ്ട്? താറാവ് കറി എങ്ങനെയുണ്ട്? ഏതാ പൊടിമീൻ, പൊടിമീൻ റോസ്റ്റോ? ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ ഓർഡർ എടുക്കാനുള്ള ചേട്ടൻ വരാൻ മാത്രമേ താമസമുള്ളൂ. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഇതാണ് ബില്ല് വന്നേക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഒരു കടം കള്ളിൻ്റെ വില തന്നെയാണ്. അത് 160 രൂപയാണ് അവർ പറയുന്നത്. ശരിക്കും സാധാരണ ഒരു കള്ള് ഷാപ്പിൽ അത്രയും റേറ്റ് ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ താറാവ് മപ്പാസ് അതിന് 240 രൂപയാണ് വില. പിന്നെ പൊടിമീൻ ഫ്രൈക്ക് 120 രൂപ. പൊടിമീൻ ഫ്രൈ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പൊടിമീൻ ഫ്രൈ അടിപൊളിയായിരുന്നു. താറാവ് മപ്പാസും കുഴപ്പമൊന്നുമില്ല. കുമരകം വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു മെയിനായിട്ടുള്ള ഡിഷാണ് ഈ താറാവ് മപ്പാസ്. ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അബാദ് വിസ്പറിംഗ് പാംസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ്. അപ്പോൾ അത് മിക്കാറും രണ്ടാമത് വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും നമ്മളിടുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതും കൂടെ നിങ്ങൾ കാണണം. അപ്പോൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. താങ്ക് യു.